Hey guys, welcome back to my channel. அப்போ நம்ம இன்னு போனது எக்ஸ்போ 2021 லேக்லேக்கான அப்போ அதுப்பும் குறைய இங்கே ஃபேமஸ் ஆகிட்டு வந்துட்டு அப்போ நம்ம விசாரிச்சு நம்ம கடை போவோம். அப்போ இன்னும் நம்ம ஃப்ரைடே ஆகுது கொண்டு போனான. அப்போ நம்ம பட்டும் தீர்மானிச்சது கொண்டு நம்ம பட்டும் போயதான. ஃபுட்டொக்கெ கழிச்சு நம்ம குறச்சு சமயம் நாட்டிலேக்கு விழிச்சிட்டு நம்ம புறப்பட்டு. அப்போ நமக்கு குறச்சு பேடையுண்டாயிருந்து அது இருடாகும்னு விசாரிச்சு நம்ம இறங்குநேரம் 4 ஆயிருந்து. അപ്പോൾ നമ്മൾ 3 എണി ഇറങ്ങാൻ നോക്കിയതാണ്. പക്ഷേ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ലൈക്ക് വൈ ഇങ്ങനെ തെറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെയും കുറച്ചും കൂടി ലേറ്റായി. അപ്പോൾ ഇപ്പം നമ്മൾ ആ ആടെ എടുത്തെത്താനായി. അതുപോലെ ലൈക്ക് 3 ലേക്കുകളുണ്ട് അതിൻ്റെ അടുത്തടുത്ത് തന്നെയായിട്ട്. ഒന്ന് കുദ്ര ലേക്ക്, ഒന്ന് ലവ് ലേക്ക്, പിന്നെ എക്സ്പോ 2021 ലേക്കും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അവിടെ കൂടുതൽ ആൾക്കാർ 4-wheel വണ്ടി എടുത്തിട്ടാണ് വന്നത്. അത് ലൈക്ക് ഇങ്ങനെ ഡെസേർട്ട് പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടത്തേക്ക് പോകുന്ന നേരം വണ്ടി നല്ലോണം കുലുങ്ങൊക്കെ ചെയ്യും. അപ്പോൾ 4-wheel എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തി. ഇനി നമുക്കിത് ലവ്ലേക്ക് പോലെ കുറച്ചും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറേബ്യൻ ഒറിക്സിനെ കാണാം. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടില്ല. അപ്പം നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ വ്യൂ കണ്ടോളൂ. നിങ്ങൾക്ക് കാണാം അറേബ്യൻ ഒറിക്സ് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ പോയിട്ട് ഈ ഒരു വൈകുന്നേര സമയത്തേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല. ഇവിടെ കൂടുതൽ ആൾക്കാർ ക്യാമ്പിങ്ങിനാണ് വരുന്നത്. രാത്രി വന്നിട്ട് രാവിലെ പോവും. പിന്നെ ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ കാണാം. അപ്പോൾ നമ്മൾ പോകുന്നവർ ഇങ്ങനെ നല്ലോണം ഇളകൊക്കെ ചെയ്യും. നമ്മൾ ആ ലേക്ക് എത്തണമെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും. അപ്പോൾ നമ്മൾ ലേക്ക് എത്തുന്ന മുന്നേ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ബിഗ് വ്യൂ കാണാം ആ ലേക്കിൻ്റെ. അപ്പം ആ ഈ ലേക്കിൻ്റെ ഒരു ബിഗ് വ്യൂ, ഒരു മേലെ നിന്ന് ഇങ്ങനെ ബിഗ് വ്യൂ കാണണമെങ്കിൽ ഒരു സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേരം ആ സ്ഥലം തന്നെയാണ് വരാൻ. അതിനാലേ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും ഇങ്ങനെ ടി ജംഗ്ഷൻ പോലെയാണ്. ഒന്ന് നമ്മളിങ്ങനെ വ്യൂ കാണാം, പിന്നെ രണ്ടാമത്തത് നമുക്ക് ഡയറക്റ്റ് തന്നെ അവിടത്തേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ 4-wheel വണ്ടിയാളാണ് കൂടുതലും ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കുറേ ആൾക്കാർക്കൊന്നും കുറവുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ട് പോകണം, നല്ല സേഫ്റ്റി ഒക്കെ ആയിരിക്കണം. അപ്പം നമ്മൾ പോകുന്ന നേരം ഇങ്ങനെ കൊണ്ടാവാൻ ഇവിടെ നിന്നാണ് നല്ലൊരു ടോപ്പ് വ്യൂ കിട്ടാൻ. അപ്പം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കിങ്ങനെ കയറുകയും ചെയ്യും, ഇങ്ങനെ സ്ലൈഡ് പോലെ കയറുകയും ചെയ്യാം, അല്ലെങ്കിൽ വേണേൽ സ്റ്റെപ്പ് ഉപയോഗിക്കാം. നമ്മൾ സ്ലൈഡാണ് കയറിയത്, അതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ട് വൈ പോയാലും ഒരു സ്ഥലത്ത് തന്നെ എത്താന്. അപ്പോൾ വധുവിട്ടനെ അന്നേരം കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എണീച്ച് നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് സൺസെറ്റ് വ്യൂവും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ നമ്മൾ കുറച്ച് മേലയിലാണുള്ളത്. അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല കാറ്റും കിട്ടും, നല്ല റിഫ്രഷിങ് മൈൻഡും ആയിരിക്കും. അപ്പം നിങ്ങൾക്കത് കാണാം, അത് കാർഗോ പ്ലെയിൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ ടോപ്പ് വ്യൂവിലാണുള്ളത്. നമ്മൾ ഫോട്ടോ എടുക്കുന്നതാണ്, നോട്ട് മൈൻഡ്. അപ്പം ഇവിടെ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ആവറേജ്. അപ്പം അവിടെയാണ് ശരിക്കുള്ള ലേക്ക് ഉള്ളത്. അതിന് നമ്മൾ കുറച്ചും കൂടി പോകണം. അവിടെയാണ് കാർ പാർക്കിങ്സ് ഉള്ളത്. കാർ പാർക്കിങ്സ് കുറേ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഫ്രൈഡേ ഒക്കെ പോകുന്ന നേരം കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് കാർ പാർക്കിങ്സിന് നമുക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം വധുവിട്ട് തന്നെ നടക്കണമെന്ന് കരച്ചില്ല. അപ്പം നടത്തിപ്പിച്ചു. പിന്നെ ഓനക്ക് ട്രോളിയിലിരിക്കാൻ തീരെ ഇഷ്ടമില്ല. നമ്മൾ ട്രോളി എടുക്കുന്നത് പിന്നെ വധുവിട്ട് തന്നെ അപ്പോൾ തട്ടണോ. ഓനിപ്പോൾ നടക്കാൻ തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. മിസ്സിങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ട്രോളി എടുത്തത്. ഇനി നമ്മൾ അവിടത്തേക്ക് പോകുന്നതാണ്. അപ്പം അന്നേരം പോകുന്നേരമുള്ള വ്യൂ ആണിതൊക്കെ. അപ്പോൾ അവിടെ പോകുന്നതിലൊരു ഹിൽ ടൈപ്പ് റോഡ് പോലെയാണ്. മേലോട്ട് പോകും, താഴോട്ട് പോകും, മേലോട്ട് പോകും, താഴോട്ട് പോകും, അങ്ങനത്തെ ഒരു റോഡാണ്. പക്ഷേ റോഡിനൊന്നും പ്രശ്നമുണ്ടായില്ല. അപ്പം നമ്മൾ അടുത്തേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് കാണാം എക്സ്പോ 2020 ഇതുണ്ട്. അപ്പം നമ്മൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വലിയ മിസ്റ്റേക്ക് ഞാൻ പറയുന്ന നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എക്സ്പോ 2021 അല്ല, 2020 ലേക്കാണ്.
ഞാൻ മാറിപ്പോയതാണ്. അപ്പം ഇത് 2020 അപ്പം നമ്മൾ അവിടെ എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ ഫ്ലാഗ് കാണാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഒരു സൺസെറ്റ് മോഡ് പോലെ ആയിരുന്നു, പക്ഷെ നമുക്ക് കാണാനൊക്കെ സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനെ നോക്കുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പാർക്കിംഗ് എവിടെയാണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമുക്ക് ട്രോളി ഉള്ളത് കൊണ്ട് നമ്മൾ മണ്ണില്ലാത്ത സ്ഥലത്തോട്ടെയാണ് പോയത്. എവിടുത്തെ പോയാലും ഒരു സ്ഥലം തന്നെ എത്താൻ പേടിക്കണ്ട. അപ്പോൾ നമ്മൾ പോകുന്നേരം ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ബ്രാഞ്ചിൻ്റെ മേലിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ വീക്കെൻഡ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങൾ പോകുന്നേരം ചിലപ്പം ആൾക്കാർക്ക് കുറവുണ്ടാവും, എനിക്കറിയില്ല. നമ്മൾ ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് മിറാക്കൽ ഗാർഡൻ പോലെ അവിടെ ഫുൾ ഫ്ലവേഴ്സൊക്കെ കാണും. പിന്നെ അവിടെ ഒരു ലൈക്ക് ഒരു ലേക്ക് പോലെയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലേക്ക് കാണാം. അപ്പം നമ്മൾ അവിടത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ ഫോട്ടോഗ്രാഫിംഗ് ആയിരുന്നു. അപ്പം നമ്മളും വിചാരിച്ച് ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഫോട്ടോ എടുക്കുന്നതിനും. അപ്പോൾ അത് എക്സ്പോ 2020 സിമ്പിളിൻ്റെ ഉള്ളിലിരുന്നതാണ്. അപ്പം ഇത് ഗ്രാസ് കൊണ്ട് എക്സ്പോ 2020 എഴുതിയതാണ്. അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി അപ്പുറത്തെ സൈഡിലേക്കും പോകണം. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ ഡാർക്കായി. പിന്നെ വള്ളം കണ്ടതുകൊണ്ട് വധുവിട്ടെന്നും ഇങ്ങനെ കൂടുതൽ ചട്ടം തോടി. അപ്പോൾ എല്ലാവർക്കും വള്ളം പോകണം പറഞ്ഞു. അപ്പോൾ വള്ളത്തിൽ കളിക്കാൻ നമ്മൾ നിന്ന് ഫുള്ള് നനച്ചിട്ടില്ല, നമ്മൾ കാല് മാത്രം നനച്ചിട്ടേ ഉള്ളൂ. ഇപ്പം വധുവിട്ടനെ ഇറക്കണോ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പിക്കുന്നതാണ്. അപ്പം വധുവിട്ടനെ ഷൂസൊക്കെ ഇട്ടതുകൊണ്ട് ഞാനും ആദ്യം ഇറങ്ങുന്നില്ല. എന്നെ പിന്നെ എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരും, പിന്നെ ഞാനും ഇറങ്ങാൻ തുടങ്ങി. വധുവിട്ടനുണ്ടല്ലോ, അപ്പം വധുവിട്ടനപ്പുറം ഞാനും പോയി. വധുവിട്ടൻ ഒറ്റക്ക് പോകണം പോലും. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇതെന്ന് പറഞ്ഞ് ഓനക്ക് അങ്ങ് ദൂരം വരെ പോകണം പോലും. ദൂരം ആകുന്നേരം കുറച്ച് വള്ളം കൂടിക്കൊണ്ട് വരുന്നുണ്ടേനു. ലാസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ വധുട്ടൻ വള്ളത്തിൽ വീണു. നമ്മൾ വിളിക്കുന്നേരോ നമ്മൾ രാത്രി വരെ കളിച്ചുകൊണ്ട് നിന്ന് ലൈക്ക് ഒരു മൈലിവിൻ്റെ സമയം വരെ അവിടെ തന്നെ നിന്ന്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടില്ല, വലിയ ഇതൊന്നുമില്ല. രാത്രി ആകുന്നേരോ ഒരു വണ്ടി വന്നിട്ട് ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സിൻ്റെ സാധനമൊക്കെ ആ വണ്ടിയിലിട്ടിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടക്കുന്നൊരു ഒരു താറിട്ടിട്ടുണ്ട്. അപ്പം അതിലൂട്ടെയാണ് വണ്ടി പോയത്. നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്നാക്സൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേവറേറ്റ് കിൻഡോജോ ആയിരുന്നു. അപ്പോൾ എപ്പോഴും പോലെ